അസ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കേറ്റുകൾക്ക് എങ്ങനെ ടാബ്ലറ്റ് മെഡിസിൻ കൊടുക്കാന്നുള്ള ചെറിയൊരു വീഡിയോസ് ഞാൻ കാണിക്കുന്നു. പല ഗ്രൂപ്പുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, കേറ്റ് ടാബ്ലറ്റ് മെഡിസിൻ കഴിക്കണില്ല, അത് കൊടുക്കാൻ കഴിയുന്നില്ല, അത് പൊടിച്ചു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കൊടുക്കാൻ പറ്റുമോ, പൊടിച്ചിട്ട് ഫുഡിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സ്മെല്ല് കാരണം അത് കഴിക്കുന്നില്ല, അതിനെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സ്മെല്ല് കാരണം കഴിക്കണില്ല, ഇങ്ങനെ പല പരാതികൾ ഞാൻ പല ഗ്രൂപ്പുകളും കൊടുത്തിട്ടുണ്ട്. ടാബ്ലറ്റ് മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് അതേ പോലെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, എങ്കിലും വളരെ ചുരുങ്ങി ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാറ്റുകൾക്ക് എങ്ങനെ ടാബ്ലറ്റ് മെഡിസിൻ കൊടുക്കാമെന്നുള്ളൊരു ചെറിയൊരു വീഡിയോസാണ്. ഇപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് ഈ കാറ്റിന് ഇപ്പോൾ ടാബ്ലറ്റ് മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ മുന്നിലിട്ട് കൊടുത്ത ഒരിക്കലും ഇവ കഴിക്കുകയില്ല ഈ ടാബ്ലറ്റ് മെഡിസിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ചിക്കൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അത് മുന്നിലിട്ട് കൊടുത്താൽ അത് കഴിക്കും, പക്ഷെ നമ്മൾ ഒരു മെഡിസിനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കയറ്റി കഴിക്കില്ല. ടാബ്ലറ്റ് ഒരിക്കലും കയറ്റി കഴിക്കില്ല. സ്മെല്ല് ചെയ്തിട്ട് അതേ സ്പോട്ട് അവിടെ നിന്ന് മാറിപ്പോവുക ചെയ്യുക. അപ്പോൾ അതെങ്ങനെ കൊടുക്കുക എന്നുള്ള ചെറിയൊരു വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതാ, ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പിടിക്കുക കയറ്റിനെ, ഒന്ന് ടൈറ്റാക്കി പിടിക്കുക. ഒരിക്കലും കയറ്റിനത് അവരുടെ വേദന കാര്യങ്ങളൊന്നും വരില്ല. ഒന്നോ രണ്ടോ കാറ്റുള്ള ഒരാളുകൾക്ക് ഒരു മെഡിസിൻ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുറേ കാറ്റുകളിലെ അവർക്ക് അത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. പക്ഷേ ഈ ഓമനിച്ച് വളർത്തുന്ന കാറ്റുകളെ ചില ആളുകൾ അത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ടൈറ്റാക്കി പിടിക്കുക, ജസ്റ്റ് ഒന്നിങ്ങനെ പിടിക്കുക. ഇതാ, ഞാനിപ്പോൾ ഒരു ചിക്കൻ പീസാണ് കയ്യിലെടുത്തിട്ടുള്ളത്. അത് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കാറ്റിനെ നമ്മളൊന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഈ ചിക്കൻ പീസ് എടുത്തിട്ട് ഇതാ അതിൻ്റെ വായയുടെ ഈ സൈഡിൽ കണ്ടോളൂ, ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കാണും, ശ്രദ്ധിച്ച് കാണണം. ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തിലൂടെ അതാ അവിടെ ഇങ്ങനെ ഒരു ക്യാപ്പ് കാണും, കേറ്റിൻ്റെ അവിടെ ഒരു ക്യാപ്പ് കാണും. അപ്പോൾ ഒന്ന് ബാക്ക് ഭാഗം ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഇതാ നമ്മൾ ഈ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുക, ഒന്നിതാ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അതാ ഞാൻ ആ ചിക്കനും കൂടി പിടിച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ടൈറ്റാക്കി പിടിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ കൈ കൊണ്ട് മാന്തും ചില കാറ്റുകൾ. അപ്പോൾ അത് കൊടുക്കാൻ അധികം ആളുകൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അവർ കൈ കൊണ്ട് തട്ടി മാറ്റാൻ നോക്കും. അപ്പോൾ അതിൻ്റെ നഖം തട്ടിയാലൊക്കെ നമ്മുടെ കൈകളെല്ലാം മുറിയാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു മുണ്ട് എടുക്കുക, ഒരു മുണ്ട് എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഇതാ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ടൈറ്റാക്കി പിടിക്കുക. ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാലും കൂട്ടി അതിന് പിടിച്ചു കഴിഞ്ഞാൽ ആ കാല് പൊക്കാൻ കഴിയില്ല. വളരെ സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളാണ് നമുക്ക്. അപ്പോൾ നമ്മളൊരു പീസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് ഞാൻ കാണിച്ചു തന്നില്ലേ, ആ സൈഡ് ഭാഗത്തിലൂടെ ഇതാ ഞാൻ കാണിക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കാണുക. ഒന്ന് ടൈറ്റാക്കുക, ഒരു വിരൽ കൊണ്ട് ഒന്ന് ജസ്റ്റ് ക്യാപ്പ് ഒന്ന് നോക്കിയിട്ട് ഇതാ ഒന്ന് ടൈറ്റാക്കുക, ഒന്ന് ചെറുതായിട്ട് ഒന്ന് പഞ്ച് ചെയ്യുക ഇവിടെ. അതാ പഞ്ച് ചെയ്യുമ്പോൾ അത് വായ തുറക്കും. അതാ വായ തുറന്നതോടുകൂടി നമ്മൾ വിരലുകൊണ്ട് ഒന്ന് തള്ളി കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഇതാ കഴിഞ്ഞ് ഒന്ന് തടവി കൊടുത്താൽ അത് കറക്റ്റ് ഇറങ്ങും. ഇങ്ങനെ നമുക്ക് ടാബ്ലറ്റ് മെഡിസിൻ കൊടുക്കാം. വളരെ സിമ്പിൾ സംഗതിയാണത്.